ഹൈ, വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കരിമ്പനപ്പാലം കോട്ടക്കടവ് ഒരു പ്രദേശത്താണുള്ളത്. കുറേ കാലമായിട്ട് നാഷണൽ ഹൈവേയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കരിമ്പനപ്പാലം കോട്ടക്കടവ് ഈ ഒരു പ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മാസം മെയ് മാസം ലാസ്റ്റ് ആവുമ്പോഴേക്കും കരിമ്പനപ്പാലയുടെ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങാനുള്ള തിടുക്കത്തിലാണ്. അപ്പം നമുക്ക് ആ വർക്കുകളൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത് കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്താണുള്ളത്. ഇവിടെ വർക്കുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗർഡറുകൾ എല്ലായിടത്തും ഇപ്പം നിലവിൽ വർക്കുകൾ, വാഗാടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ കരിമ്പനപ്പാലം പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവർ വരുന്നത്, ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഗർഡറിൻ്റെ കോൺക്രീറ്റിങ്ങാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് ഒരുപാട് ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബേസ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് വെച്ചൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന പൈപ്പും കാര്യങ്ങളും, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഗർഡറിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കാനുള്ള ഫ്ലെക്സിബിൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം ശരിയാക്കി റെഡിയാക്കി ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ലെവൽ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും റെയിൽവേയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ഹൈവേ വരാൻ ഒരു സാധ്യതയില്ല. ഇവ ഈ ഭാഗങ്ങളിലൊക്കെ റെയിൽവേ ഒഴിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലോട് കൂടുതൽ ഹൈവേ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. കോട്ടക്കടവ് ഈ ഒരു പ്രദേശത്ത് തന്നെ ഇവിടെയൊക്കെ മണ്ണ് ഇട്ട് ഉയർത്തിക്കൊണ്ട് നിലവിലെ ദേശീയപാതയിൽ നിന്ന് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് സൈഡ് വാളും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം വടകരയിലെ ഇപ്പം വർക്ക് റീസെൻ്റ്ലി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതുതായിട്ടുള്ള ചില പ്രദേശങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വീഡിയോയിലൂടെ അപ്ഡേഷൻ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കരിമ്പനപ്പാലം പ്രദേശങ്ങളിലെ ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്കവേഷനൊക്കെ തുടങ്ങിയൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടെയൊക്കെ വെള്ളം കയറുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഇതൊരു വയലോട് കൂടിയിട്ടുള്ളൊരു പ്രദേശവും കൂടിയാണ് കരിമ്പനപ്പാലം. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുന്നേ വർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പിന്നീട് വർക്ക് സ്റ്റോപ്പാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്തായാലും കരിമ്പനപ്പാലം പ്രദേശങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിലവിൽ നമ്മളുള്ളത് കരിമ്പനപ്പാലത്താണുള്ള. കരിമ്പനപ്പാലം എന്ന് പറയുന്ന ഒരു പാലത്തിൻ്റെ പ്രദേശത്ത് ഇവിടെ ആ കരിമ്പനപ്പാലം തോട് അല്ലെങ്കിൽ പുഴയിലേക്ക് പോകുന്ന ആ ഒരു നീർച്ചാല് അതിൽ നിന്ന് ഇറ്റാച്ചി വെള്ളം വറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള പില്ലറുകൾ അടിക്കാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുഴിച്ച കുഴികളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാരണം ഇറ്റാച്ചി വെള്ളമൊഴുക്കി ഈ വഴിയിലൂടെ തിരിച്ച് ആ തോടിലൂടെ കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം മഴ പെയ്തതുകൊണ്ടാണ് ഇത് പില്ലറിന് വേണ്ടിയിട്ട് അടക്കം കുഴിച്ച ഒരു കുഴിയാണിത്, ഒരു ചാലാണിത്. മഴ കാരണമാണ് ഇത്രയും ചാല് കുഴിച്ച് ഒരു വെള്ളം ഒഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായത്. സത്യം പറഞ്ഞാൽ മോട്ടറിൽ വെള്ളം അടിച്ചാൽ ഇത്രയും വെള്ളം പെട്ടെന്ന് വറ്റിക്കാൻ തോന്നില്ല കേട്ടോ. കാരണം ഒരു കോരിക്ക് അത്രയും വെള്ളമാണ് കൊണ്ടുപോകുന്നത്. അല്ലേ, രണ്ട് മൂന്ന് മോട്ടറൊക്കെ വെക്കേണ്ടി വരും. കരിമ്പനപ്പാലം പ്രദേശങ്ങളിലും എക്സ്കവേഷൻ തുടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കരിമ്പനപ്പാലം റെയിൽവേ ഗേറ്റിനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്ത് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്.
ഇത് നമ്മുടെ കരിമ്പനപ്പാല റെയിൽവേ ഗേറ്റും അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് കോട്ടക്കടവ് ഗേറ്റിനോട് ചേർക്ക് കഴിഞ്ഞ വാർഡുള്ള ഒരു പ്രദേശത്ത് നിലവിലൊരു വാഹനം ആക്സിഡന്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് രാവിലെ പുലർച്ചെയാണ് സംഭവം. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു വാഹനം ഉറങ്ങിപ്പോയതാണെന്നാണ്. അപ്പം നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഓൾറെഡി വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച മനസ്സിൽ ഇത് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇത്തരം ആക്സിഡൻറ്റുകൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഉറങ്ങുന്ന ഉറക്ക് വരിക എന്നൊരു ഫീല് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് വണ്ടി സൈഡാക്കി ഉറങ്ങിയതിന് ശേഷം മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ഹൈവേയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ ഇതേപോലെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താഴ്ചയേറിയ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഡ്രൈവർമാരും യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേപോലെ അപകടങ്ങളൊക്കെ ഒഴിവാകും. ഇപ്പം നിലവിൽ നമ്മളുള്ളത് പാലിയാട്ട് നടയാണുള്ളത്. പാലിയാട്ട് നട ആറ് വരി പാതയുടെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്പം നിലവിൽ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്തൊക്കെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈക്കിന് മാത്രം ഇതിൻ്റെ ഗ്യാപ്പിലൂടെ കടന്നു പോകാൻ പറ്റും. മറ്റ് വാഹനങ്ങൾക്കൊന്നും ആറുവരി പാതയിലൂടെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകാനുള്ള പ്രയാസമുണ്ട്. അപ്പം നിലവിലെ റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂരാട് പാലത്തിലേക്കാണ് നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂരാട് പാലത്തിൽ ഇന്നലെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നെന്തെങ്കിലുമൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പോകുന്നപ്പോൾ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് അപ്ഡേഷൻ നൽകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയതാണ് നമ്മൾ രാവിലെ തന്നെ കോഴ്സ് ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് കൂടി പോയി നോക്കാം. ഇവിടെ പില്ലറ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മിക്സർ മെഷീനും അതേപോലെ തന്നെ കോൺക്രീറ്റ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പില്ലറിൻ്റെ കോൺക്രീറ്റിങ് ഒക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഊരാട് പാലത്തിലുള്ള ഏറ്റവും ലാസ്റ്റ് പില്ലറ് കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പില്ലർ കൂടി കംപ്ലീറ്റ് ആകുന്നതോടുകൂടി പില്ലറിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളിവിടെയുള്ള ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സൊക്കെയായിട്ട് കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു മാസം തന്നെ ഗർഡറുകൾ സ്ഥാപിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കോൺക്രീറ്റുകളൊക്കെ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നടക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ഇന്നലെ ഇവിടെ ടാറിങ് ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു. ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഓയിൽ മില്ലിലാണുള്ളത്. ഓയിൽ മില്ലിൽ സർവീസ് റോഡിൻ്റെ ടാറിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സർവീസ് റോഡിൻ്റെ ടാറിങ് പെട്ടെന്ന് തീർക്കാൻ കൂടി ഒരു കാരണമുണ്ട്. ഇവിടെ നിലവിൽ അണ്ടർ പാസേജ് വരുന്നുണ്ട്. ആ അണ്ടർ പാസേജ് പാതി വഴിയിലാണുള്ളത്. ആ അണ്ടർ പാസേജിൻ്റെ ബാക്കിയുള്ള വർക്ക് കൂടി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നിലവിലുള്ള ദേശീയ പാത പൊളിക്കേണ്ടതുണ്ട്. ആ നിലവിലുള്ള ദേശീയ പാത പൊളിച്ച് അതിൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ ചെറിയൊരു രീതിയിലാണെങ്കിൽ ഒരു 500 മീറ്റർ പോലുമില്ലാത്ത ഒരു പ്രദേശത്താണെങ്കിലും പിന്നെ ടാറിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് എന്തായാലും പോകാം. അപ്പോൾ ഈ ഒരു ടാറിങ് കംപ്ലീറ്റ് ആയതോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങളിലകം രണ്ടോ മൂന്നോ ദിവസം മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു ഭാഗം ഈ ഇരു സൈഡുകളിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുകയും നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പഴയ ദേശീയ പാത പൊളിച്ചു നീക്കുന്ന ഒരു കാഴ്ചയുമായിരിക്കും ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും മൂരാട് പാലത്തിൽ കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഈ ഒരു പ്രദേശം വരെയുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ അപ്ഡേഷൻ ചെയ്യാനാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും താങ്ക്സ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് ചെയ്യാം.